പരിയാരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ജലവിതരണം നിലച്ചു. ഈ അധ്യയന വർഷത്തിൽ ഇത് രണ്ടാം തവണയാണ് ജലവിതരണം പൂർണ്ണമായും നിലക്കുന്നത്. വെള്ളമില്ലാതായതോടെ നഴ്സിംഗ് കോളേജ് അടച്ചു. ദേശീയപാത വികസന പ്രവൃത്തിയുടെ ഭാഗമായാണ് പരിയാരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലേക്കുള്ള ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. നേരത്തെ വെള്ളം എത്തിച്ചിരുന്ന കുടിവെള്ള പൈപ്പ് പൊട്ടിയതോടെയാണ് ജലവിതരണം തടസ്സപ്പെട്ടത്. തുടർന്ന് ടാങ്കറിൽ വെള്ളം എത്തിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ടാങ്കറിൽ ചെളിവെള്ളമാണ് കോളേജിലെത്തിച്ചത്. ഇതോടെയാണ് ഒരറിയിപ്പുണ്ടാകുന്നതുവരെ വിദ്യാർത്ഥികളോട് ക്ലാസ്സിൽ വരേണ്ടെന്ന് അറിയിപ്പ് നൽകിയത്. കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള 250 വിദ്യാർത്ഥികളാണ് പരിയാരം നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്നത്. കോളേജ് സർക്കാർ ഏറ്റെടുത്തു എന്ന് പറയുമ്പോഴും ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തതാണ് എല്ലാ പ്രതിസന്ധികൾക്കും കാരണം. ഒരു ദിവസം 50,000 ലിറ്റർ വെള്ളമാണ് നഴ്സിംഗ് കോളേജിലേക്ക് ആവശ്യമായി വരുന്നത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഴ്സിംഗ് കോളേജിലേക്കുള്ള ജലവിതരണ പൈപ്പ് ബ്ലോക്ക് ചെയ്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അധികൃതർ രക്ഷിതാക്കളോട് പറയുന്നത്. നമ്മുടെ പരിയാരം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൻ്റെ ഇന്നത്തെ അവസ്ഥ പരമദയനീയമാണ്. കുടിവെള്ളം ഇല്ലാതെ ഈ വിദ്യാഭ്യാസ വർഷത്തിൽ, അധ്യയന വർഷത്തിൽ രണ്ടാമത്തെ തവണയാണ് ഈ കോളേജ് അടച്ചിടുന്നത്. ഇപ്പോൾ ഇന്നലെ കോളേജിലെ മുഴുവൻ കുട്ടികളോടും വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ജമ്മു കാശ്മീരിൽ നിന്നുമൊക്കെ കുട്ടികൾ വന്ന് പഠിക്കുന്ന നമ്മുടെ കേരളത്തിലെ 7 നഴ്സിംഗ് കോളേജുകളിൽ ഒന്നാണ് പരിയാരത്തേത്. ഇത് ഗവൺമെൻറ് ഏറ്റെടുത്തുവെന്ന് പ്രഖ്യാപനം ഉണ്ടായെങ്കിലും ഇതുവരെ നടപടികളൊന്നും നടന്നില്ല. അതുകൊണ്ടുള്ള ഒരു പ്രതിസന്ധി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പകരം സംവിധാനം ഏർപ്പെടുത്താതെ പൈപ്പ് ബ്ലോക്ക് ചെയ്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. കുടിവെള്ള പ്രശ്നം മന്ത്രിയുടെയും MPയുടെയും MLAയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ പൈപ്പ് ലൈൻ വലിച്ച് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ അധികൃതർ പരിശോധന നടത്തി 5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചെങ്കിലും അതിന് മെഡിക്കൽ കോളേജിൻ്റെ അനുമതി ആവശ്യമായതിനാൽ ഉപേക്ഷിച്ച മട്ടാണ്. മെഡിക്കൽ കോളേജിലെ ജലവിതരണം സുഗമമാണെന്നിരിക്കെ 400 മീറ്റർ മാത്രം അകലെയുള്ള നഴ്സിംഗ് കോളേജിൽ വെള്ളമെത്തിക്കാൻ നടപടി വൈകുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. ജലവിതരണം മുടങ്ങി വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങുന്ന നില അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി എടുത്തില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കൊപ്പം സമരത്തിനിറങ്ങേണ്ടി വരും എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്.